നമസ്കാരം. ഐടി നിയമം ഇന്നലെ അർദ്ധരാത്രി മുതൽ രാജ്യത്ത് നിലവിൽ വന്നിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും ഇന്ന് അർദ്ധരാത്രിക്ക് മുമ്പ് റിപ്പോർട്ട് നൽകണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. പുതിയ ഐടി നിയമം അനുസരിച്ചുള്ള നിയമനങ്ങൾ നടത്തിയോയെന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതായിരിക്കണം ഈ റിപ്പോർട്ടുകൾ. പലതവണയായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വ്യാജ സന്ദേശത്തിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് ഇനി മുതൽ സാമൂഹിക മാധ്യമങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കണം. സർക്കാർ നിർദ്ദേശങ്ങളോട് സഹകരിക്കുമെന്ന് ഗൂഗിളും യൂട്യൂബും ഫേസ്ബുക്കും ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഈ ആവശ്യം സർക്കാർ ഉയർത്തിയപ്പോൾ അത് സാധ്യമല്ല, തങ്ങൾ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നിർത്തിപ്പോകുമെന്നാണ് ഈ കമ്പനികൾ അറിയിച്ചിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമായതോടെയാണ് ഫേസ്ബുക്ക് കീഴടങ്ങിയത്. ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിക്കാൻ തങ്ങളും ബാധ്യസ്ഥരാണെന്നും നിരോധനം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കരുതെന്നും ഫേസ്ബുക്ക് കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഐടി നിയമം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ഫേസ്ബുക്ക് തയ്യാറാണ്. നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ചർച്ചകൾ നടത്തുകയാണ്. മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനും നിയമം പാലിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്നും ഫേസ്ബുക്ക് വക്താവ് വ്യക്തമാക്കിയിരുന്നു. 2021 ഫെബ്രുവരിയിലാണ് കേന്ദ്ര ഐടി മന്ത്രാലയം പുതിയ ഐടി നിയമം നടപ്പിലാക്കാൻ വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ഇതിനായി 3 മാസത്തെ കാലാവധിയും അനുവദിച്ചിരുന്നു. ഈ കാലാവധിയാണ് ഇന്ന് അർദ്ധരാത്രി അവസാനിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടന്നേക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പുതിയ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവരുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ സംരക്ഷണവും പദവിയും നഷ്ടമാകുമെന്നും കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിൽ നിയമിക്കണം. സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക, ഉള്ളടക്കങ്ങൾ പരിശോധിക്കുക, വേണ്ടിവന്നാൽ പോസ്റ്റ് നീക്കം ചെയ്യുക എന്നിവയെല്ലാം ഈ വ്യക്തിയുടെ ചുമതലയായിരിക്കും. സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് മാത്രമല്ല OTTകൾക്കും ഇത് ബാധകമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.